കുക്ക് വിത്ത് സോഫിയുടെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ബ്രെഡ് എല്ലാവർക്കും ഇഷ്ടമാണ്, പ്രത്യേകിച്ച് കുട്ടികൾക്ക്. അതിൻ്റെ കൂടെ പല പല ചേരുവകൾ ചേർത്ത് നമ്മൾ ബ്രെഡ് കുട്ടികൾക്ക് കൊടുക്കാറുണ്ട്. എന്നാൽ 2 ദിവസം ആകുമ്പോൾ കുട്ടികൾ ആ ബ്രെഡ് തന്നെ കൊടുത്താൽ അത് മടുക്കും. അതുപോലെ മുട്ടയും ഇഷ്ടമാണ്, അതുകൊണ്ട് നമ്മൾ ഓംലേറ്റും പുൾസയും ഒക്കെ അടിച്ചു കൊടുക്കാറുണ്ട്. അതും അടുപ്പിച്ചായാൽ അവർക്കും മടുപ്പാകും. എന്നാൽ ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത് മുട്ടയും ബ്രെഡും ചേർത്തുള്ള ഒരു ബ്രെഡ് ഓംലേറ്റാണ്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും, പ്രത്യേകിച്ച് കുട്ടികൾക്ക്. ചായയുടെ കൂടെയും കഴിക്കാം, അല്ലാതെയും കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ് ഈ ബ്രെഡ് ഓംലേറ്റ്. സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാം. വീട്ടിലിരിക്കുന്നവർക്ക് ഇനി ഇത് ഉണ്ടാക്കി കൊടുക്കുന്നത് ഏറെ നല്ലതാണ്. നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്കും നിങ്ങളും ഈ ബ്രെഡ് ഓംലേറ്റ് ഉണ്ടാക്കിയെന്ന് കഴിച്ചു നോക്കണം. ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഈ ബ്രെഡ് ഓംലേറ്റിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണെന്നും ഇത് ഉണ്ടാക്കുന്നതെന്നും നമുക്കൊന്ന് കാണാം. ഇത് ഞാൻ എടുത്തിരിക്കുന്നത് 6 കഷ്ണം ബ്രെഡ്, 1 വലിയ സവാള കൊത്തിയരിഞ്ഞത്, 4 മുട്ട, 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, ഞാൻ തീരെ പൊടിയായിട്ടാണ് അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില അരിഞ്ഞത്, നെയ്യ്, ഉപ്പ്, ഷീറ്റ് ചീസ്, ഇത് 3 എണ്ണം എടുത്തിട്ടുണ്ട്. മുട്ടയൊന്ന് പൊട്ടിച്ച് ഒരു ബൗളിലേക്ക് ഒഴിക്കാം. ആദ്യം നമ്മൾ ഓംലെറ്റ് ആണ് ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ചേർക്കാം. പച്ചമുളക്, കുട്ടികൾക്കൊക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ പച്ചമുളകിൻ്റെ അളവ് കുറയ്ക്കണം. കറിവേപ്പില, മുട്ടയ്ക്ക് ആവശ്യമുള്ള ഉപ്പ്, നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ഇത് നമുക്ക് മാറ്റിവെക്കാം. ആദ്യമേ ഈ ബ്രെഡ് ഒന്ന് മുരിച്ചെടുക്കണം. ഒത്തിരി മുരിയണ്ട, അതിനായിട്ട് നെയ്യോ ബട്ടറോ ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ നെയ്യാണ് എടുക്കുന്നത്. ഒത്തിരി തീ കൂട്ടണ്ട, പെട്ടെന്ന് കരിഞ്ഞു പോകും നെയ്യായതുകൊണ്ട്. ഇതിൻ്റെ 2 വശവും ഒന്ന് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടിയാൽ മതി. ഇതിൻ്റെ മേൽഭാഗത്തും കൂടെ അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതൊന്ന് മറിച്ചിടാം. ഇതുപോലെയൊന്ന് മുരിഞ്ഞാൽ മതി. ഇത് നമുക്ക് മാറ്റിവെക്കാം. ബാക്കിയുള്ള ബ്രെഡും ഇതുപോലെ ഒന്ന് മുരിച്ചെടുക്കാം. ഇപ്പം ബ്രെഡ് എല്ലാം ഒന്ന് നെയ്ക്കാത്ത ഒന്ന് ചെറുതായിട്ട് മുരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓംലേറ്റ് ഉണ്ടാക്കാം. ഇതെല്ലാം കൂടെ ഒന്നിച്ചൊഴിച്ചല്ല, 2 സ്ലൈസ് ബ്രെഡ് വീതം ഇടാനായിട്ടുള്ള ഓംലേറ്റ് ഉണ്ടാക്കിയെടുത്താൽ മതി. ബ്രെഡ് 1 വശം ഒന്ന് ആ മുട്ടയിൽ തന്നെ ഒന്ന് മുക്കിയെടുത്തിട്ട് തിരിച്ചു വെച്ചു കൊടുക്കണം. ഇതിലേക്ക് ഷീറ്റ് ചീസ് വെച്ചു കൊടുക്കാം. നമുക്ക് ഈ ബ്രെഡ് ഇങ്ങോട്ട് മറിക്കാം. ബ്രെഡ് ചീസ് ഓംലേറ്റ് റെഡിയായി. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ളതാണ്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കണം. ബാക്കി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം.
നമുക്ക് ഈ ബ്രെഡ് ഓംലെറ്റ് ഒന്ന് മുറിച്ച് നോക്കാം. ചീസൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഈ ചീസ് ഓംലെറ്റ് നിങ്ങളൊന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കണം. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങൾ ഇതുണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കണം. കമൻസ് അറിയിക്കാനും വിട്ടുപോകരുത്. നല്ല നല്ല റെസിപ്പികളുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി പിരിയാക്കോസ്.